ഇന്ന് രാവിലെ മാതൃഭൂമിയിൽ ഒരു വിചിത്രമായ ഒരു ലേഖനം കണ്ടു. ലേഖനമല്ല, സി പി ജോൺ വി ഡി സതീശനുമായി നടത്തിയ ഒരു ഒരു ഇന്റർവ്യൂ, ഒരു അഭിമുഖം. ആ അഭിമുഖ സംഭാഷണത്തിൽ വി ഡി സതീശൻ അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, യു ഡി എഫിൽ നിന്നും വിട്ടുപോയ കക്ഷികൾ തിരിച്ചു വരണമെന്ന്. എനിക്ക് തോന്നുന്നു യു ഡി എഫിൽ നിന്നും വിട്ടുപോയ ജോസ് കെ മാണിയും അതുപോലെ തന്നെ എൽ ജെ ഡി വീരേന്ദ്രകുമാറിൻ്റെ ശ്രേംസ് കുമാറിൻ്റെ പാർട്ടി, അപ്പോൾ ഇതൊക്കെ ഉദ്ദേശമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കാരണം എങ്ങനെയും തൃക്കാക്കര വിജയം അതൊരു പാഠമാക്കി കേരളത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും അത് പ്രായോഗികമാക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെ തൃക്കാക്കരയിൽ പിടിച്ചെടുത്തതുപോലെ, പിടിച്ചെടുക്കുക എല്ലാവരും നിലനിർത്തിയതുപോലെ, കേരളത്തിലെ 140 മണ്ഡലത്തിലെ അവരിൽ നിന്നും വിട്ടുപോയ സീറ്റുകൾ പിടിച്ചെടുക്കണമെന്നാണ് ഈ കോൺഗ്രസിനകത്തെ ചില മുതിർന്ന നേതാക്കൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പല രീതിയിലും പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളുടെ ഉള്ളടക്കം അതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വി ഡി സതീശൻ്റെ ഈ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്, വിട്ടുപോയ കക്ഷികൾ തിരിച്ചു വരണം, എങ്ങനെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വിട്ടുപോയ കക്ഷികൾ ഏതെങ്കിലും തിരിച്ചു വരുമോ? അല്ല, അത് അതിനകത്ത് അതിനെ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറകിൽ ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര വിജയത്തോടുകൂടി സതീശൻ്റെ ഗ്രാഫം ഉയർന്നു. അപ്പോൾ ഇപ്പോൾ താനാണ് യു ഡി എഫിൻ്റെ എല്ലാം അവിടെ ലീഡർ എന്നുള്ള നിലയിൽ ഇനി എനിക്ക് ആരെയും വിളിക്കാം, മുന്നണി വിപുലീകരിക്കുന്നതിന് കെ പി സി പ്രസിഡൻ്റ് ആവശ്യമോ അല്ലെങ്കിൽ മറ്റ് സീനിയർ നേതാക്കന്മാരുടെ ഒന്നും ആവശ്യമില്ല, ഇനി എൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം ഞാനാണ് പാർട്ടി, ഞാനാണ് യു ഡി എഫ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ഇന്നത്തെ സംഭാഷണത്തിൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ വരൂ, കെ പി സി യോഗം കൂടിയിട്ടില്ല, നേതൃയോഗം കൂടിയിട്ടില്ല, ഹൈക്കമാൻഡിൻ്റെ സമ്മതം. അതെ, അപ്പോൾ ഇത് യു ഡി എഫ് ഘടകകക്ഷികളുടെ അനുമതി വന്നു കിട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ സതീശൻ ചാടിക്കേറി രംഗത്ത് വന്നു കഴിഞ്ഞു, ഐ ആം ദി ലീഡർ എന്നുള്ള മട്ടിൽ തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ ആ അഭിമുഖ സംഭാഷണം വായിച്ചപ്പോൾ നമുക്കൊക്കെ തീർച്ചയായിട്ടും അപകടത്തിലേക്ക് വരുള്ളൂ. കാരണം പിന്നെ ഇതിപ്പം ഇന്ന് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും. അപ്പോൾ വിട്ടുപോയ കക്ഷികൾ യു ഡി എഫിനെ ചവിട്ടി താഴ്ത്തിയിട്ട് പുറംകാല കൊണ്ട് അടിച്ചേച്ചാ പോയിരിക്കുന്നത് ചില കക്ഷികളെല്ലാം. നമ്മളിനി പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല. ആ കക്ഷികളെ യാതൊരു മുൻധാരണയും ഇല്ലാതെ മടങ്ങി വരൂ മകനെ എന്ന് പത്രത്തിൽ പരിചയം കൊടുക്കുമ്പോൾ ഉള്ള രീതിയിൽ ഇരിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം, അതുമാത്രമല്ല തൃക്കാക്കരയിലെ വിജയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത യു ഡി എഫ് ഭരണമാണെന്ന് സതീശൻ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ചിലപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അതെല്ലാം കണ്ടുകൊണ്ടാണ് അദ്ദേഹം പിന്നെ നിങ്ങളെല്ലാം മടങ്ങി വരൂ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഏകാധിപതിയായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മടങ്ങി വരൂ, ഒരു പ്രശ്നവുമില്ല, കാരണം അടുത്ത ഭരണം നമ്മുടെയിലാണ്, നമ്മളാണ് ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞ് ആ തരത്തിൽ മറ്റ് ഘടകകക്ഷികളെ മോഹിപ്പിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് മുസ്ലിം ലീഗ് അംഗീകരിക്കുകയോ ഇല്ല എന്നുള്ളതാണ് മറ്റു കാര്യം. കാരണം ഈ യു ഡി എഫ് എന്ന് പറയുന്ന സാധനം ഈ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ വട്ടപ്പുഞ്ചാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ മുന്നണി വിട്ടുപോയവർ സ്വീകരിക്കുന്നതിനേക്കാളും മുൻപേ ഈ കൂടെ നിൽക്കുന്നവർ വിട്ടുപോകാതെ നോക്കിക്കൊള്ളണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു മുന്നണിയുടെ വലിയ നേതാവ് ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്, എനിക്ക് സ്റ്റേറ്റുകാർ തന്നാൽ ഞാൻ അങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. അതെ, ഇത്തരക്കാരെ കൂടെ നിർത്താൻ ആദ്യം ശ്രമിക്കണം, പിന്നെ ഉള്ള ആളെ തിരിച്ചുകൊണ്ടുവരാം. അനൂപ് ജേക്കബിന്റെ പാർട്ടിയുടെ ഒരു അനൂപ് ജേക്കബും പോകാനായിട്ടുള്ള വട്ടക്കൂട്ടൊക്കെ, പക്ഷേ അത് വലുതായിട്ട് ഏറിച്ചില്ല. മുഖ്യമന്ത്രിയും പിന്നെ എൽ ഡി എഫ് കൺവീനറും ഒന്നും അതിന് വലിയ പ്രാധാന്യം, കാരണം അത്രമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതേ ഉള്ളൂ, കാരണം ഈ അനൂപ് ജേക്കബിൻ്റെ പാർട്ടി എത്രയുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അവരത് ഗവനിച്ചിട്ട് പോലുമില്ല, എന്തിനേ നീ വരാത്തതെന്ന് പോലും ചോദിച്ചില്ല, എന്തേ നീ വരാത്തത് അതുപോലും ചോദിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സതീശൻ്റെ, അത് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ബാലകൃഷ്ണനെ കുറിച്ച് പറയായിരുന്നു, കമ്പംകോട് പാലം മുതൽ ഏനത്ത് പാലം വരെ ആ രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമല്ലോ, പേട്ട മുതൽ ചവറ വരെ എന്ന് പറയുമ്പോൾ അങ്ങനെ ചില ലിമിറ്റഡ് കമ്പനി പാർട്ടികളുണ്ട്. അപ്പൊ അതിൽ അതുകൊണ്ടാണ് അവർ മൈൻഡ് ചെയ്യാത്തത്. പക്ഷേ സതീശന്റെ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനാണ് യു ഡി എഫ്, ഞാനാണ് പാർട്ടി, അതുകൊണ്ട് അയാൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ വരൂ, മടങ്ങി വരൂ,
ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ നിങ്ങളെ സ്വീകരിക്കും എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിൽ ആ ഒരു ധ്വനിയും കൂടെ ഉണ്ട്. കാരണം ഞാൻ തന്നെയാണ് ഇനി എല്ലാം എന്നുള്ള മട്ടിൽ. നാല് വർഷമുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതെ, നാല് വർഷമുണ്ട്. പക്ഷേ ഒരു വർഷം ആയതേ ഉള്ളൂ, അഞ്ച് വർഷത്തിൽ ഒരു വർഷം ആയതേ ഉള്ളൂ. ഒരു ഒരു തൃക്കാക്കര കൊണ്ട് മാത്രം നേരമുള്ള അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്തായിരുന്നാലും ഓവർ കോൺഫിഡൻസാണ് നമ്മുടെ സതീശന് വന്നിരിക്കുന്നത്. അത് ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ ഓവറായിട്ടുള്ള ഓവറായിട്ടുള്ളത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള അറിയണം. കാരണം ഒന്നാമത് ഇവിടെ ഇപ്പോൾ എ കെ ആൻ്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ചെന്നിത്തലുണ്ട്. ഇവരെ മൂന്നുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് അവരെ മുഴുവൻ പേരെയും ഈ മൂന്ന് പേരെയും കംപ്ലീറ്റ് മാറ്റി അല്ലെങ്കിൽ തിരസ്കരിച്ചു കൊണ്ടൊരു കോൺഗ്രസ് മുന്നേറ്റം ഇവിടെ ഉണ്ടാവാൻ സാധ്യമല്ല, ഉണ്ടാവുകയില്ല. അതാണ് അത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജാതി വ്യവസ്ഥ വെച്ച് നോക്കിയിരുന്നാലും ശരി, സമുദായത്തിൻ്റെ ഇത് വെച്ച് നോക്കിയിരുന്നാലും ശരി, പാരമ്പര്യം വെച്ച് നോക്കിയിരുന്നാലും സീനോട്ട് വെച്ച് നോക്കിയിരുന്നാലും ഈ മൂന്ന് നേതാക്കന്മാർക്കുമുള്ള സ്വീകാര്യത അംഗീകാരം അത് വളരെ വലുതാണ്. അവരുടെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് സതീശൻ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായി പോയി. അപ്പൊ അതുകൊണ്ട് അതിന് സമയം വൈകിട്ടില്ല. ഇനി ആയാലും പോയി ചോദിക്കാം, അവരോടൊക്കെ പോയി അഡ്വൈസ് ചോദിച്ചിട്ട് സതീശൻ അങ്ങനെ ചെയ്യൂ എന്ന് അവര് അതെ അവരും അത് അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും. അതുപോലെ ഒരു കാര്യമുണ്ട്, ഇവരോടൊപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ കുഞ്ഞാലിക്കുട്ടിയോട് കൂടി ഒന്ന് ആലോചിക്കണം. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞാലിക്കുട്ടി വണങ്ങാം, അല്ലെ തങ്ങൾ വണങ്ങാം. അതെ, അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഉടൻ തന്നെ പറയും, തങ്ങളോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും, തങ്ങൾ വണങ്ങും, തങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ട് സതീശനോട് നമുക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യമേ പറയുള്ളൂ, വളരെ സൂക്ഷിച്ച് വേണം ഇനി ഓരോ സ്റ്റെപ്പുകളും എടുക്കേണ്ടത്. കാരണം ഇത് പാർട്ടി കോൺഗ്രസ് ആണ്.